ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്വാല കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളിന്നുണ്ടാക്കുന്നത് ചെറുപയറ് പരിപ്പ് കൊണ്ടുള്ള പ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെറുപയറ് പരിപ്പ് കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയറ് പരിപ്പാണ്. 250 ml കപ്പിന് ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ പച്ചപ്പയറില്ലേ, അതിൻ്റെ പുറത്തെ ആ പച്ച കളറിലുള്ള തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉള്ളിലത്തെ പരിപ്പ് മാത്രം എടുക്കുന്നതാണ്. ഇത് തന്നെയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ പരിപ്പ് കൊണ്ടാണ് ചെറുപയറ് പരിപ്പ് പായസം ഉണ്ടാക്കുന്നത്. ഇതാദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാതെ പായസം ഉണ്ടാക്കരുത്. ചെറുപയറ് പരിപ്പ് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ശർക്കരയും കൂടി ഒന്ന് മെൽറ്റാകാൻ വെക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്കിതാണ് കിട്ടിയത്. ഇത് രണ്ടും കൂടി 740 ഗ്രാം ഉണ്ട്. നമുക്ക് ഇത്രയും വേണ്ട, ഞാനിത് ഉരുക്കി ഒന്നിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഒരു 400 ഗ്രാം ഒക്കെ ഉണ്ട്. ഒരു മീഡിയം സൈസും മധുരമാകും. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കുന്നതിൽ മാറ്റം വരുത്തിയാൽ മതിയേ. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും കേട്ടോ. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചെറുപയറ് പരിപ്പ് വറക്കുന്ന സമയത്ത് ശർക്കരയും കൂടി മെൽറ്റാകാനായിട്ട് വെക്കാം. ചെറുപയറ് പരിപ്പ് വറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറ് പരിപ്പ് ചേർത്ത് കൊടുക്കാവേ. ഈ സമയത്ത് നമ്മുടെ ശർക്കര അപ്പുറം ഇരുന്ന് മെൽറ്റാകുന്നുണ്ട്. നല്ലതുപോലെ വറുത്ത് കൊടുക്കണം. ചെറുപയറ് പരിപ്പ് കഴുകാതെയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. വറുത്ത് കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുപയറ് പരിപ്പ് വറുത്തെടുക്കാം. പരിപ്പിൻ്റെ കളറൊന്നും ഒരുപാട് മാറണ്ട, ആ പച്ച മണമൊക്കെ മാറി വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി കഴിയുമ്പം ഒരു പച്ച ചൊവ്വ ഉണ്ടാവും. ചെറുപയറ് പരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറുപയറ് പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഈ പാത്രത്തിൽ തന്നെ വെക്കണ്ട കേട്ടോ, അടിയിലിരിക്കുന്ന ചെറുപയറ് പരിപ്പിൻ്റെ കളറൊക്കെ മാറി വരും, കൂടുതലും മൂത്തും പോകും. അതുകൊണ്ട് ഇതിൽ തന്നെ വെക്കണ്ട, പെട്ടെന്ന് തന്നെ കഴുകിയെടുത്താൽ മതിയേ. ചെറുപയറ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ചൂടൊന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ, അന്നേരം തന്നെ കഴുകിയെടുക്കാവേ. ഇത് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുക്കറിലല്ല വേവിക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 2.5 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അടച്ച് വെച്ച് കൊടുക്കാം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ മതി നമ്മുടെ ചെറുപയറ് പരിപ്പ് വേകുന്നതിന് വേണ്ടിയിട്ട്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ച് കൊടുത്താൽ മതിയേ. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം തുറക്കാവുള്ളൂ. പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാവേ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേകണം കേട്ടോ. ഇനി അഥവാ ചെറുപയറ് പരിപ്പ് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ചെറുപയറ് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം വറുത്ത ഉരുളിയില്ലേ, അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുക്കാവേ. അതിനുശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ചെറുപയറ് പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ശർക്കര ചേർക്കാവുള്ളൂ. ശർക്കര ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗത്തില്ല കേട്ടോ. അതുകൊണ്ട് ചെറുപയറ് പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ശർക്കര ചേർക്കുക. അതേത് പായസമാണെങ്കിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത്, ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര അരിച്ചു തന്നെ ചേർക്കണം. ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പായസത്തിലാവരുത്. ഇത്രയും ശർക്കര ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ. മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ശർക്കരയുടെ കളറിനനുസരിച്ച് പായസത്തിൻ്റെ കളറിൽ വ്യത്യാസം വരും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ശർക്കരയും ചെറുപയറ് പരിപ്പും കൂടി കുറച്ചൊന്ന് കുറുകി വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അടിയിൽ പിടിക്കാതെ നോക്കണേ.
ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുകി വരുന്നോടം വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് വലിയ കൈനീളമുള്ള തവി എടുത്താൽ മതിയേ, ദേഹത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട്. നന്നായിട്ട് കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ശർക്കരയുടെ. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ ചുക്കുപൊടി, അര ടീസ്പൂൺ ഏലക്കാപ്പൊടി, അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്ത് കൊടുത്താലും മതി, ആ സമയത്ത് ചേർക്കുമ്പം കട്ട പിടിച്ചിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. അവസാനമാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചേർക്കുന്ന കുറച്ച് തേങ്ങാപ്പാലില്ലേ, ഒന്നാം പാല്, അതൊരു കുറച്ച് ഈ പൊടികളിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ജീരകപ്പൊടി എന്താണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറുപയറ് പരിപ്പ് പായസത്തിന് ജീരകപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ചെറിയ ജീരകമാണ്, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്നില്ലേ, ആ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും എന്താണെങ്കിലും ചേർക്കണം. ചുക്കുപൊടി ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ചുക്കുപൊടിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മൂന്നാം പാൽ എടുത്തിട്ടില്ല, രണ്ടാം പാൽ വരെ എടുക്കുന്നുള്ളൂ. മൂന്നാം പാൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മൂന്നാം പാൽ ചേർത്ത് കൊടുത്തോളുക, അതല്ലെങ്കിൽ പരിപ്പ് വേവിക്കുന്ന സമയത്താണെങ്കിലും മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിന് പകരം അളന്ന് മൂന്നാം പാൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ മൂന്നാം പാൽ ചേർക്കുന്നില്ല, രണ്ടാം പാൽ വരെ ചേർക്കുന്നുള്ളൂ. രണ്ട് മീഡിയം സൈസുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട്. ഒന്നാം പാലിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്തതാണ്, അതൊരു ഒന്നര കപ്പോളം വരുന്നുണ്ട്. രണ്ടാം പാല് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. രണ്ടാം പാലും ഒരു മൂന്ന് കപ്പോളം തന്നെ ഉള്ളൂ. ഇതാണ് രണ്ടാം പാല്. ശർക്കരയെല്ലാം നല്ലതുപോലെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കണേ, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ പാല് പിരിഞ്ഞതുപോലെ തോന്നും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നോടും വരെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പായസം തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരും. തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുന്ന സമയത്ത് തണുത്ത് കഴിയുമ്പം ഒരുപാട് കുറുകി പോകാതെ ഇരിക്കുന്ന രീതിയിൽ വേണം പറ്റിച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് കുറുക്കി എടുക്കണ്ട, തണുത്ത് കഴിയുമ്പം വല്ലാണ്ട് കട്ട പിടിച്ചിരിക്കും. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കേട്ടോ. ചൂടുള്ളപ്പം അത്രയും കുറുകി ഇരിക്കുന്ന പോലെ തോന്നൂല, തണുത്ത് കഴിയുമ്പോഴാണ് ചെറുപയറ് പരിപ്പ് പായസം വല്ലാണ്ട് കുറുകി പോകുന്നത്. അപ്പം അത് നോക്കിയിട്ട് തേങ്ങാപ്പാൽ പറ്റിച്ചെടുക്കാവുള്ളൂ. ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക, മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് എനിക്കിവിടെ പാകത്തിന് മധുരമുണ്ട്, എനിക്ക് ഈ ഒരു മധുരം മതി കേട്ടോ. ഞാനൊരു 500 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരത്തിന് പാകം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തോളുക. നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇനിയും പറ്റിച്ചെടുക്കുന്നില്ല, കാരണം നമ്മൾ തണുത്ത് കഴിയുമ്പം വല്ലാണ്ട് കുറുകി പോവും. ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ്, 1.5 കപ്പ് ഒന്നാം പാല്. ആദ്യം പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി, ഇളക്കി കൊടുക്കാവേ. രണ്ടാം പാൽ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ പതം മാതിരി ഉണ്ടാവും, ആ പതം മാറണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ആ ഒരു പാകം നോക്കിയാൽ മതി. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തണുത്ത് കഴിയുമ്പോൾ ഞാനൊന്നും കൂടി കാണിക്കാം കേട്ടോ എത്രത്തോളം കുറുകി വരും എന്നുള്ളത്. ചെറുതായിട്ട് അവിടെ ഇവിടെ തിളയ്ക്കുന്ന മാതിരി വരുന്ന കണ്ടില്ലേ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത് മതി കേട്ടോ, അതിൽ കൂടുതലാവണ്ട. ഇതിനി തണുത്ത് കഴിയുമ്പോൾ പാകത്തിന് കുറുകി ഇരിക്കും. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 പിഞ്ചൊക്കെ മതി കേട്ടോ, ഒരുപാടാവല്ലേ. ഈ ഒരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കിസ്മിസും എല്ലാം വറുത്തിടണം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെയും കിസ്മിസിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ കാഷ്നട്ട് ചേർത്ത് കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തേങ്ങയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്നട്ടിനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ക്യാഷ് നോട്ട് ഒന്ന് മൂത്ത് വരണം, അതുകൊണ്ടാണ് ഈ സമയത്ത് ക്യാഷ് നോട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ കളറ് നല്ലതുപോലെ മാറാൻ തുടങ്ങിയതിന് ശേഷം ക്യാഷ് നോട്ട് ചേർത്ത് കൊടുത്താൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങയുടെയും ക്യാഷ് നട്ടിൻ്റെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. മുന്തിരി പെട്ടെന്ന് അങ്ങ് വീർത്ത് വരും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ആ ചൂടായ നെയ്യിൽ കിടന്നിട്ട് ഗ്രേപ്സൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നോളുവേ. ഇത് നമ്മുടെ ചെറുപയർ പരിപ്പ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ പാകത്തിന് മാത്രമാണ് മൂത്ത് വന്നത്, കരിഞ്ഞു പോയിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് തണുക്കുമ്പോഴത്തേനും കുറച്ചും കൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് പറ്റിച്ചെടുക്കുന്നത്. ഈ ഒരു ഭാഗത്തിൽ നിൽക്കണം. തണുത്ത് കഴിയുമ്പോഴേക്കും സ്പൂണിലെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്പൂണിൽ നന്നായിട്ട് പറ്റിയിരിക്കും കേട്ടോ. ഈ ഒരു പാകത്തിന് കുറുകിയിരിക്കണേ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി ഒന്ന് കുറുകിയിരിക്കും. ഇപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും ചെറുപയർ പരിപ്പ് പ്രഥമനൊക്കെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.